അസ്സലാമു അലൈക്കും. ആരും എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പിന്നെ ഇത് റേഡിയോ ശ്രോതാക്കളൊക്കെ ഉസ്താദിൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് വളരെ റാഹത്തിലാണ്. അത് പറയാൻ കൂടിയാണ് എടുത്തത്. അതിന് പുറമെ നമ്മൾ പ്രവർത്തകരുണ്ട്. ചിലർ രണ്ട് മൂന്നാല് വരെ ക്ലാസ് വരെ ഒരു വഹാബിസത്തിലൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പൊ പിന്നെ കുറെ കഴിഞ്ഞ് പഠിക്കാതെ ഗൾഫിലൊക്കെ വന്ന് ഒന്നും അറിയാത്ത പലരും. അപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് വളരെ ഉപകാരമുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ അതിൽ ഒരു ചോദിക്കുക, അവിടെ ഒന്ന് രണ്ടാള് നമ്മള് ബന്ധപ്പെട്ടവ, അവർക്ക് അത്തഹിയാത്ത് അറിയില്ല, സ്വലാത്ത് ഫാത്തിഹ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ അത്തഹിയാത്തിൽ ഒരു ചോദ്യം വന്നത്, നമ്മള് അവിടെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തൊയ്ബാത്തിൽ ഇല്ലാന്നവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ. അപ്പൊ ഇവർ ഈ ലില്ലാഹി അസ്സലാമു അലൈക്ക എന്നും ആണോ ബറക്കാത്തുഹു അസ്സലാമു അലൈക്കും, അങ്ങനെ തന്നെ അലിഫുമിൻ ഫത്ത് ഇട്ട് നമ്മളെ ബുക്കിൽ. അപ്പൊ അത് ഉസ്താദ് ഒന്ന് ശരിയിരിക്കണം. ദുആശിഹത്തോടെ അസ്സലാമു അലൈക്കും. التحيات المباركات الصلوات الطيبات لله എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇല്ല എന്ന് പറയാം. കൂട്ടി ഓതാൻ പറ്റും, കൂട്ടി ഓതുകയാണെങ്കിൽ ഇല്ലാഹി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ കൂട്ടി വായിക്കുകയാണെങ്കിൽ കൂട്ടി ഓതുക, കൂട്ടി ഓതുകയാണെങ്കിൽ ഇല്ലാഹി എന്ന് കസറ് കൊണ്ട് പറഞ്ഞ് അസ്സലാമു അലൈന എന്ന് തുടങ്ങണം. അല്ല, ലില്ല എന്ന് വഖഫ് ചെയ്യൽ നല്ലതാണ്, വഖഫ് ചെയ്യേണ്ട സ്ഥലമാണ്, പക്ഷെ നിർബന്ധമല്ല. ചെയ്യുകയാണെങ്കിൽ ഇല്ല എന്ന് ഹാളിൽ സുക്കൂനുമ്പൽ നിർത്തുകയും പിന്നെ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു അവിടെ വഖഫ് ചെയ്ത് ഓതാം. വഖഫ് ചെയ്ത് ഓതാൽ വറക്കാത്തു എന്ന് ഹാളിൽ സുക്കൂനുമ്പൽ നിർത്തണം. വഖഫ് ചെയ്യാതെയാണെങ്കിൽ വബറക്കാത്തുഹു അസ്സലാമു അലൈന എന്ന് ഓതാം. അപ്പോ വഖഫ് ചെയ്തിട്ടും വഖഫ് ചെയ്യാതെ കൂട്ടിയും രണ്ടും ഓതാവുന്നതാണ്. സ്വലാത്തു അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ ഒന്നിച്ച് ഓതുകയും ചെയ്യാം. അതിനേക്കാൾ നല്ലത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് ലില്ല എന്ന് വഖഫ് ചെയ്യാം. എന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു അവിടെ വഖഫ് ചെയ്യാം. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അവിടെ വഖഫ് ചെയ്യാം. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുല്ലാഹി എന്ന് ഇങ്ങനെ വഖഫ് ചെയ്തുകൊണ്ട് ഓതുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി വഖഫ് ചെയ്യാതെ ഒന്നിച്ച് വസ്ല് ചെയ്ത് കൂട്ടി ഓതുകയും ചെയ്യാം. കൂട്ടി ഓതുമ്പം ലില്ലാഹി എന്നും അതുപോലെ തന്നെ വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്നും അങ്ങനെയാണ് ഓതുന്നത്. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻമലായിട്ട് വബറകാത്തു അതുപോലെ ലില്ലാഹ് എന്ന് ഹാവിന് സുക്കൂനായിട്ട് ഉച്ചരിക്കുകയും ചെയ്യേണ്ടതാണ്. രണ്ടും പറ്റും. കൂട്ടി ഓതുമ്പോൾ ആ രീതിയിലും വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും രണ്ടും ഓതേണ്ടതാണ്.